ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ നിങ്ങൾ ചിന്തിച്ചു കാണും, എന്തുകൊണ്ടാണ് ഇന്ത്യൻ റുപ്പീസിന് യു എസ് ഡോളറിനേക്കാളും വില കുറവുന്നത്? ഒരു യു എസ് ഡോളറിനെ ഇന്ത്യൻ റുപ്പിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാല സാഹചര്യത്തിൽ ഞാൻ പറയുന്നത് 73.88 ഇന്ത്യൻ റുപ്പീസാണ് അതിൻ്റെ വില എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ റുപ്പീസിൻ്റെ വില ഇത്രത്തോളം താഴാൻ കാരണം, അതുപോലെ യു എസ് ഡോളറിൻ്റെ വില ഇത്രത്തോളം ഉയരാൻ കാരണം? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്നാലൊരു കാലമുണ്ടായിരുന്നു ഒരു ഇന്ത്യൻ റുപ്പീസിൻ്റെ വില ഒരു യു എസ് ഡോളറിൻ്റെ തുല്യമായിരുന്ന കാലം. എന്തുകൊണ്ടാണ് ഇന്ത്യൻ റുപ്പീസിൻ്റെ വില കുറയാൻ കാരണം, അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇന്ത്യൻ റുപ്പീസിൻ്റെ വില കുറയാൻ. അതിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഞാൻ വീഡിയോ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ഇന്ത്യൻ റുപ്പീസിൻ്റെ യു എസ് ഡോളറിനേക്കാളും വില കുറയാനുള്ള പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് 1947 ശേഷം ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്ന സമയത്ത് ഇന്ത്യയെ കുട്ടിച്ചോറാക്കിയതിന് ശേഷമാണ് പോയത്. ഒരുപാട് സാമ്പത്തിക പ്രശ്നം കാരണത്താൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു റഷ്യയിൽ നിന്ന് കടമെടുത്തുകൊണ്ട് പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കുകയുണ്ടായി. അതിനുവേണ്ടി ഒരുപാട് ഫണ്ടിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അതിനുവേണ്ടി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടമെടുക്കേണ്ടതായി ആവശ്യമായ ഒന്നും. അന്നത്തെ കാലത്ത് യു എസ് ഡോളറും ഇന്ത്യൻ റുപ്പീസ് സെയിം ആയതിനാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടമെടുക്കുന്ന സമയത്ത് അപ്പോൾ തിരിച്ച് നമ്മൾ കടമ കൊടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് അതേ റേറ്റിൽ തന്നെ കൊടുക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് ഇന്ത്യൻ റുപ്പീസിൻ്റെ വില യു എസ് ഡോളറിനേക്കാളും കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഫണ്ട് നമുക്ക് എടുക്കാൻ കഴിയുമെന്ന കാരണം കൊണ്ടും ഇന്ത്യൻ റുപ്പീസിൻ്റെ വില നന്നേ താഴ്ത്തുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് 1962 ചൈനയുമായിട്ടുള്ള യുദ്ധവും 1965 പാകിസ്ഥാനുമായിട്ടുള്ള യുദ്ധവും 1964 വൻ വരൾച്ച കാരണം പണപ്പെരുപ്പം കാരണം ഇന്ത്യയുടെ റുപ്പീസിൻ്റെ വില നന്നേ യു എസിനേക്കാളും താഴ്ത്തേണ്ടി വന്നു. ഇന്ത്യൻ റുപ്പീസിൻ്റെ വില കുറയാനുള്ള മറ്റ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 1973 രാഷ്ട്രീയപരമായ അസ്ഥിരത കാരണമാണ് ഇന്ത്യൻ റുപ്പീസിൻ്റെ വില കുറയാൻ കാരണം. രാഷ്ട്രീയപരമായ സംഘർഷണവും അസ്ഥിരതയുമാണ് ഇതിന് വഴിയൊരുക്കിയത്. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം 1991 സാമ്പത്തിക പ്രതിസന്ധിയാണ് നോട്ടിൻ്റെ വില കുറയാനുള്ളതും അതുപോലെ ഇന്ത്യൻ റുപ്പീസിൻ്റെ വില താഴ്ത്താനും കാരണമായത്. അഞ്ചാമത്തും ഏറ്റവും അവസാനമായ കാരണം 1997 ഇന്ത്യ നടത്തിയ അണവ പരീക്ഷണമാണ് അതിന് വഴിയൊരുക്കിയത്. കൂടാതെ 2007 2008 ഇടയിലുള്ള ആഗോള സാമ്പത്തിക പ്രതിസന്ധി അത് മറ്റൊരു കാര്യമായി തീർത്തു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് യു എസ് ഡോളറിനേക്കാളും ഇന്ത്യൻ റുപ്പീസിൻ്റെ വില താഴാൻ കാരണം. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സും റിലേറ്റീവുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക.